കേരള ചിക്കൻ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഗുണമേന്മയുള്ള കോഴി ഇറച്ചി ന്യായമായ വിലയ്ക്ക് വിപണനം നടത്തുക എന്ന ലക്ഷ്യത്തോട് കൂടി കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ മേൽനോട്ടം നടത്തുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആണ്. നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഇത് നടത്തി വരുന്നത്. ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ എന്ന് പറയുന്നത് കുടുംബശ്രീയെ കൂടാതെ തന്നെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ, കെപ്കോ, അതുപോലെ തന്നെ ബ്രഹ്മഗിരി സൊസൈറ്റി ഇവർക്കും ഇവരും ഇതിൻ്റെ കേരള ചിക്കൻ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ഓൺ ചെയ്യാവുന്നതാണ്. കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ഫേസുകളിലൂടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മൂന്ന് ഫേസിലൂടെയും രണ്ട് ഐറ്റംസാണ് നമ്മൾ കേരള ചിക്കൻ പദ്ധതിയിലൂടെ കവർ ചെയ്യുന്നത്. ഒന്ന് ഇൻ്റഗ്രേറ്റഡ് ഫാം, രണ്ട് കേരള ചിക്കൻ ബ്രാൻഡ് നെയിമോടുകൂടി വിപണനം നടത്തുന്നതിനുള്ള ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ വിപണന കേന്ദ്രങ്ങൾ. ഇത് മൂന്ന് ഫേസും കൂടെ ചേർത്തിട്ട് കേരളമൊട്ടാകെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 560 ഫാംസുകളും 280 ഔട്ട്ലെറ്റുകളുമാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്നോളം നമ്മുടെ കേരള സംസ്ഥാനത്തിലുള്ള 7 ജില്ലകളിൽ, അതായത് എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, കൊല്ലം, ട്രിവാൻഡ്രം, കാലിക്കറ്റ് ആൻഡ് പാലക്കാട്, ഈ ജില്ലകളിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മളുടെ ഫാംസും വിപണന കേന്ദ്രവും ഫംഗ്ഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഫേസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് മലപ്പുറം, കണ്ണൂർ, ആലപ്പുഴ. മൂന്നാമത്തെ ഫേസ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാലൻസ് ആയിട്ട് വരുന്ന 4 ജില്ലകളാണ്. അതിൽ നമ്മുടെ പത്തനംതിട്ട, ഇടുക്കി, വയനാട് ആൻഡ് കാസർഗോഡ്. ഇനി ആരൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ? ഉറപ്പായിട്ടും കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന ഒരു പദ്ധതി എന്നുള്ളതിനാൽ കുടുംബശ്രീ മെമ്പേഴ്സിന് മാത്രമാണ് ഔട്ട്ലെറ്റിനായിരുന്നാലും നമ്മുടെ ഫാമിനായിരുന്നാലും ഗുണഭോക്താക്കളായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? എല്ലാ ഗുണഭോക്താക്കളും ഏത് ജില്ലയിലാണോ ഉള്ളത്, അതാത് ജില്ലയിൽ നമ്മളുടെ കുടുംബശ്രീയുടെ ഒരു ജില്ലാ മിഷൻ ഓഫീസുണ്ട്. ആ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരതിൻ്റേതായിട്ടുള്ള ഗൈഡൻസ് ആ കർഷകന് കൊടുക്കുകയുണ്ടാകും. ആ ബെനിഫിഷ്യറിയുടെ ലിസ്റ്റ് നമ്മളുടെ കേരള ചിക്കൻ മെയിൻ ഓഫീസിലേക്ക് തരുന്നുണ്ടാകും. നമ്മളുടെ ഫാം സൂപ്പർവൈസേഴ്സ്മാരെ കൊണ്ട് അതൊരു പ്രീ ഫാം വിസിറ്റ്, അതിനൊരു പർട്ടിക്കുലർ ഒരു റൊട്ടീൻ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് ഈ നമ്മൾ വളർത്തുന്ന കോഴികളുടെ ജീവന ആപത്തുകൾ ഒന്നും സംഭവിക്കാതെയും അത് കുടിക്കുന്ന വെള്ളം ഉൾപ്പെടെയുള്ള ഫാക്ടേഴ്സ് കുടിക്കാൻ യോഗ്യമായവയാണ് നൽകുന്നത് എന്നുമുള്ള ഉറപ്പിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ഫാമിന് നമ്മളൊരു അനുമതി നൽകുന്നത്. ഫാമിനായിരുന്നാലും നമ്മുടെ ഔട്ട്ലെറ്റിനായിരുന്നാലും ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള ലൈസൻസ് കമ്പൽസറിയാണ്. ഫാമിനായിരുന്നാലും നമ്മുടെ ഔട്ട്ലെറ്റിനായിരുന്നാലും LSGD ഒരു ലൈസൻസ് അത്യാവശ്യമാണ്. ഔട്ട്ലെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലുപരിയായിട്ട് FSSAയുടെ ലൈസൻസും ബാധകമാണ്. ആ ലൈസൻസ് വളരെ കമ്പൽസറി ആയിട്ട് തന്നെ നമ്മൾ എടുപ്പിക്കാറുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് ഒരു ജില്ലയിൽ തുടങ്ങേണ്ടി വരുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമാണ്. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മളുടേതായിട്ടുള്ളതല്ല, കുടുംബശ്രീയുടെ തന്നെയുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അത് നമുക്ക് ഈ പദ്ധതി നടത്തിപ്പിലേക്ക് വേണ്ടിയിട്ട് വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു HR ശൃംഖല തന്നെയുണ്ട്. ഫീൽഡ് തലത്തിൽ നമുക്ക് ഫാം സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മളുടേതായിട്ട് തന്നെയുള്ള വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട്. വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ മേൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് CEO ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് സെക്ഷനിലാണെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട് ഓരോ ജില്ലകളിലും. അവർക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ട് മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഉണ്ട്. അവർ നേരെ CEOക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മിനിമം നമ്പർ നമ്മളൊരു ബേഡ്സിൻ്റെ കപ്പാസിറ്റി ഇൻ്റഗ്രേഷൻ ഫാമിലേക്കെന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 1000 birds ആണ്. 1000 birds മാക്സിമം 5000 birds ആണ്. എന്നാൽ നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് 20,000, 30,000 കപ്പാസിറ്റിയുള്ള ഫാമുകളിലെ ആൾക്കാരൊക്കെ നമ്മളോട് സമീപിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ കുടുംബശ്രീയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മുടെ താഴെക്കിടയിലുള്ള കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 5000 മുകളിലേക്ക് ഉള്ള കപ്പാസിറ്റി ഇപ്പം നമ്മൾ അനുവദിക്കുന്നില്ല. ഈ 1000 കോഴികൾക്ക് വേണ്ടി വരുന്ന സ്ഥലപരിമിതി എന്ന് പറയുന്ന കോഴിയെ ഇടുന്നതിലേക്ക് വേണ്ടി വരുന്നത് 1200 square feet മാക്സിമം 6000 square feet ഈ ഫാം തുടങ്ങുന്നതിലേക്ക് വേണ്ടി ഒരു കർഷകൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ സബ്സിഡി തുകയായി 50,000 രൂപ അനുവദിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വിപണന കേന്ദ്രത്തിലേക്കാണെങ്കിൽ മിനിമം 250 square feet ആണ് അതിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ വേറെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഇലക്ട്രിസിറ്റി ഉണ്ട്, സപ്ലൈ, വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, ചൈൽഡ് ആയിരിക്കണം, റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കണം, മിനിമം 100 കോഴികളെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ നമ്മൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കർഷകന് സബ്സിഡി തുകയായിട്ട് ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ ലഭിക്കുന്നത് 25,000 രൂപയും ആയിരിക്കും.
അപ്പോൾ നമ്മളൊരു ഫാം തുടങ്ങി ഒരു ഫാർമർ ആ നമ്മൾ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലേക്ക് നമ്മൾ ഡേ ഓൾഡ് ഒരു ദിവസം പ്രായമായിട്ടുള്ള ചിക്സിനെ നമ്മൾ ഇടുന്നു അറൗണ്ട് ഒരു 42 to 45 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് കളക്ട് ചെയ്ത് നമ്മളുടെ തന്നെ ഔട്ട്ലെറ്റ് മുഖാന്തരം വിപണനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻ്റഗ്രേഷൻ ഫാമിലേക്ക് കടന്നു വരുന്ന കർഷകർക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ചിക്കൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഫീ ആണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിൽ കോമ്പറ്റീറ്റേഴ്സായിട്ട് നിലനിൽക്കുന്ന ബാക്കി പ്രൈവറ്റ് പ്ലെയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് ആൾമോസ്റ്റ് ഇരട്ടിയോളം തുക ഒരു കിലോയ്ക്ക് ഫാർമറിന് കിട്ടുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് നമ്മുടെ കുടുംബശ്രീ മുഖാന്തരം നമ്മൾ കൊടുക്കുന്നത് ഇൻ്റഗ്രേഷൻ ഫീ ആയിട്ട് കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് 13 രൂപ എന്ന് പറയുന്ന നിരക്കിലാണ് അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ ഫീ ഇനത്തിൽ മാത്രമായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 2500 കോഴികളെ വളർത്തുന്ന ഒരു ഫാമറിന് 45 ദിവസമാണ് ഒരു പർട്ടിക്കുലർ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടുന്നത് 15 ദിവസം അവർ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ഇടണം അതായത് അടുത്ത ബേർഡ്സിനെ ഇടുന്നതിന് മുന്നേ ഉള്ള ശുദ്ധീകരണ പ്രവൃത്തികൾക്കായിട്ട് മാറ്റിവെക്കേണ്ടതുണ്ട് അപ്പോൾ എവറി 2 മന്ത്സ് 2500 കോഴികളെ വളർത്തുന്ന ഒരു കർഷകന് ലഭിക്കുന്ന ഒരു വരുമാനം ഈസിലി ആയിട്ട് പറയുകയാണെങ്കിൽ 45,000 മുതൽ 50,000 രൂപ വരെയാണ് അവർക്ക് ലഭ്യമാകുന്നത് ആ സൈക്കിൾ ഒരു വർഷത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എവറി 2 മന്ത്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നിയർലി ഒരു 6 സൈക്കിൾ വരെ ഇവർക്ക് ലഭ്യമാവുന്നതാണ് അപ്പോൾ ഇത് കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ലാഭകരമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണെന്നുള്ളതിന് സംശയമില്ല ഇതുപോലെ തന്നെ നമ്മളുടെ വിപണന കേന്ദ്രത്തിലുള്ളവർക്കും നമ്മളൊരു മാർജിൻ ഇവർക്ക് വിൽക്കുന്നതിന് ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് അറ്റ് പ്രസൻറ്റ് 13 മുതൽ 15 രൂപ വരെ എന്നുള്ള നിരക്കിലാണ് വിപണനക്കാർക്ക് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന മാർജിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുകയാണെങ്കിൽ ഈ 2 കാറ്റഗറിയിൽപ്പെട്ട കർഷകരാണെങ്കിലും വളരെ നല്ല രീതിയിൽ അവർക്ക് വരുമാനം ഈ ഒരു നമ്മുടെ പദ്ധതിയിലൂടെ ഗവൺമെൻറ് ആവിഷ്കരിച്ചതിലൂടെ അവർക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കിട്ടുന്ന എൻക്വയറീസും വളരെയധികം കൂടുതലാണ് കർഷകർക്ക് കിട്ടുന്ന ഫീ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് തീറ്റ പരിവർത്തന ശേഷിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ അതായത് എത്ര കിലോ തീറ്റ കൊടുത്തുകൊണ്ട് 1 കിലോ ബ്രോയിലർ മീറ്റ് ആ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ല രീതിയിൽ തീറ്റ പരിവർത്തന ശേഷിയുള്ള ഒരു കർഷകനാണ് 13 രൂപ കിട്ടുന്നത് നമ്മളുടെ ഇതുവരെയുള്ള ഒരു വർഷത്തിലേറെയായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ പുറത്ത് കർഷകർക്കെല്ലാം തന്നെ ഓൺ ആൻ ആവറേജ് 9 മുതൽ 10 രൂപ 1 കിലോയ്ക്ക് നമ്മുടെ ഇൻ്റഗ്രേഷൻ ഫീ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്